ഇതാ ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. ദാ പിടിച്ചോ. എന്തോ ഇത്? ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ ബൈ ഒ പി ഒളശ ഒളശ പി ഒ തിരിച്ചിട്ടാൽ മറിച്ചിട്ടാൽ ഒളശ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, കാശി തന്ന് വാങ്ങിക്കും. എന്തോ ഇതിന്റെ കഥ? ഒരച്ഛൻ, ഒരമ്മ, രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു കൊച്ചു കുടുംബം, സംതൃപ്തമായ കുടുംബം. രാത്രി 12 മണി, നിശ്ചലമായ നിശ, എന്നും കനത്ത നിശബ്ദത. അതാ ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ്. അയ്യോ, സാറിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ആ കുട്ടികൾ രണ്ടും ഓടി, അച്ഛനൊമ്പേ മരിച്ചു, ഓട്ടത്തിനിടയിൽ അവർ വേർപിരിയുന്നു. സെന്റിമെന്റ്. ഓട്ടത്തിനിടയിൽ അവർ പാട്ടിൽ വലുതാവുന്നു, വില്ലനെ കണ്ടുമുട്ടുന്നു, പ്രതികാരം തീർക്കുന്നു, ചേട്ടനും അനിയനും ഒന്നിക്കുന്നു. ഒരാളുടെ കാമുകിക്ക് വേണമെങ്കിൽ ക്യാൻസറോ സ്വല്പ കിഡ്നി ട്രബിളോ ആകാം, അതിനൊരു സൈഡ് ട്രാക്കും വേറെ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. ഇനി ഒരക്ഷരം മിണ്ടിയ നിന്റെ കിഡ്നി ഞാൻ തീർക്കും. ഇങ്ങനെയുള്ള ചീപ്പ് കഥകളൊന്നും ഞാൻ പ്രസിദ്ധീകരിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്റെ പേരെന്താണെന്ന് അറിയാമോ? അറിയാം. എം ടി ദാമോദരൻ. മഹാനായ ടൈം എഡിറ്റർ ദാമോദരൻ. മഹാതെണ്ടി എരപ്പാളി ദാമോദരൻ എന്നും പറയും. നിന്റെ തന്ത പറയും. ആ പുള്ളിക്കാരൻ പറയും, നല്ല വിവരമുള്ളവനായിരുന്നു എന്നാ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ പറഞ്ഞു കേട്ട അറിവല്ലേ നിനക്കുള്ളൂ, നിന്റെ തള്ളയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ മനുഷ്യനെ മെനക്കെടുത്താൽ പോടാ, പോകാ. സാർ ഏത് തരത്തിലുള്ള കഥകളാ പബ്ലിഷ് ചെയ്യേ? ആധുനിക സാഹിത്യ സൃഷ്ടികൾ, അല്ലെങ്കിൽ ശുദ്ധഹാസ്യം. അതുമല്ല, കുറച്ചും കൂടെ കഴിപ്പോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ എന്റെ ഇന്നലകൾ പോലെയുള്ള സാധനങ്ങൾ. നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. ഇപ്പോൾ ഞാൻ പോകുന്നു, പക്ഷെ പൂർവാധികം ശക്തിയോടെ ഈ ഒ പി വളച്ച തിരിച്ചു വരും. ആ ഏറുപടക്കം കൊണ്ട് ഇതിനകത്ത് കയറിയേക്കരുത്. കാറ് പോവോ? പിന്നെ കാണാനാ നിർത്തിയിരിക്കുന്നത്? എന്നാ പോട്ടെ. അതെ, അങ്ങനെ ചുമ്മാ പോട്ടെന്ന് പറഞ്ഞാലൊന്നും പോകത്തില്ല. ആർക്ക് പോണം, എവിടെ പോണം, എന്തിനു പോണം, എത്ര ബഡ്ജറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സൗകര്യം ഉണ്ടെങ്കിൽ വരും. എന്താ ഇത്? തകരം കൊണ്ടാണോ സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നേ? എന്തുകൊണ്ട് ഉണ്ടാക്കിയാലും താൻ ഇതിനകത്ത് കാണുന്ന ഇവിടെ ആരും നിർബന്ധിച്ചില്ലല്ലോ. ഈ ചക്കടാ വണ്ടിയുടെ വളയം പിടിച്ചപ്പോ നിനക്കൊക്കെ ഈ പോസ് എടുത്തോണ്ട് പോണ. സഞ്ജി നോക്കിട്ടൊന്നും നടക്കുന്നത്? നിങ്ങക്ക് ഇതിലും ഭേദം വല്ല കല്ല് കുത്താൻ പാപ്പയല്ലേ? കാശ് കൊടുത്ത് കടിച്ചിട്ട് പട്ടി വാങ്ങിക്കുന്ന പോലെയാണല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. മന്ത്രി സംബന്ധിച്ച ചടങ്ങിൽ മന്ത്രിയുടെ ഫോട്ടോ ഇല്ല, കുറെ തലയും മുലയും കാണിച്ചേക്കുന്ന പെമ്പിള്ളേരുടെ ഫോട്ടോ എടുക്കാനാണോ പത്രം കാശ് കൊടുക്കുന്നത്? സാറ് കുറച്ചുകൂടെ സഭ്യമായ രീതിയിൽ സംസാരിച്ച കൊള്ളായിരുന്നു. നിങ്ങളോട് ഇതിനേക്കാൾ കൂടുതൽ സഭ്യമായി സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇന്ത്യ ഒട്ടിക്കും മിഡിൽ ഈസ്റ്റിലും സർക്കുലേഷനിലുള്ള ഒരു പത്രത്തിന്റെയും മാസികയുടെയും കറസ്പോണ്ടൻസ് കം പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് പോലും. കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഞാൻ നിങ്ങളെ ബോംബെക്കോ കൽക്കട്ടയ്ക്കോ ട്രാൻസ്ഫർ ചെയ്യും. അവിടെ ചെന്നാൽ ഞങ്ങൾ നല്ല ഫോട്ടോ എടുക്കുമെന്നാണോ? യാതൊരു പ്രതീക്ഷയില്ല, പക്ഷെ എന്റെ കടമ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങളാണ് ഈ എഡീഷൻ നാണക്കേട് വരുത്തി വെച്ചത്. അടുത്ത മാസം നടക്കുന്ന നാഷണൽ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ആരെങ്കിലും ഒരാൾ അവാർഡ് വാങ്ങിയില്ലെങ്കിൽ രണ്ടിനെയും ഞാൻ ടെർമിനേറ്റ് ചെയ്യും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഹലോ, ചേട്ടൻ ചൂടാവാതെ. ഞാനൊരു ഐഡിയ പറയാം. പത്രം ജനശ്രദ്ധ പിടിച്ചു പറ്റണം. ആ കൊലക്കേസിനായി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സ്പേസിൽ നിറയ്ക്കാൻ ഒരു വാർത്ത വേണം അല്ലേ? ഇല്ലാത്ത ഒരാളിന്റെ പേരിൽ ഒരു കഥ ഉണ്ടാക്കി കാത്തണം ചേട്ടാ. എപ്പോ എവിടെ വെച്ച് സംഭവം നടന്നു എന്ന് പോലീസുമായിട്ട് ചോദിച്ചാൽ എന്തോ ചെയ്യും? അജ്ഞാതന്റെ ടെലിഫോൺ വഴി വാർത്ത കിട്ടിയാണെന്ന് പറയണം. പ്രശ്നം വല്ലതും ഉണ്ടായാൽ രണ്ടെണ്ണത്തിനെ ഞാൻ കുരുതി കൊടുക്കും. പറഞ്ഞേക്കാം. എന്തോന്ന് ചേട്ടാ, ചേട്ടനെ പോലെ ഭീരുക്കളാണ് ഞങ്ങളെന്ന് വിചാരിച്ച എന്നാ ഒരു സംഭവം അങ്ങോട്ട് കെട്ടി ചമച്ചാട്ടെ. നീ ചമയ്ക്കണ, ഞാൻ ചമയ്ക്കണ, നീ ഒന്ന് തുടക്കം വിടും, ബാക്കി ഞാൻ ചമച്ചോളാം. ആ എഴുതണം. 23/6/1985 പ്രത്യേക ലേഖകൻ പട്ടിണിപ്പാറ. ഇവിടെ ഈ പട്ടിണിപ്പാറ പട്ടിണി ഈ ചമയ്ക്കും നിന്നെ ഇങ്ങനെ വെച്ചോ. ഞാൻ എന്ത് ചെയ്യുന്നത്?
എട്ടുവീട്ടി തറവാട്ടിലെ ഇപ്പോഴത്തെ അവകാശിയും അനേകം തൊഴിലാളി കുടുംബങ്ങളെ വഴിയാധാരമാക്കിയ ഒരു ചരിത്രവുമുള്ള എട്ടുവീട്ടിൽ രാഘവൻ പിള്ള ബുധനാഴ്ച രാത്രി 4 ഹരിജൻ യുവതികളെ ബലാത്സംഗം ചെയ്ത് കൊന്നിരിക്കുന്നു. അത് മതി, അവശ വിഭാഗങ്ങളെ കയ്യിലെടുക്കാൻ ആവേശം കൊള്ളിക്കാൻ അത് മതി. ബുധനാഴ്ച രാത്രി 12 മണിയോടടുത്താണ് സംഭവം. ദൂരെയുള്ള ഗ്രാമത്തിൽ പകലന്തിയോളം പണിയെടുത്ത് തളർന്ന മദാലസകളായ 4 ഹരിജൻ യുവതികൾ പട്ടിണിപ്പാറയിലുള്ള ഒറ്റയടിപ്പാതയിലൂടെ നടന്ന് അപ്പോൾ മദ്യപിച്ച് മദോന്മത്തനായി കൂട്ടുകാരോടൊപ്പം ഒറ്റയടിപ്പാതയിൽ നിൽക്കുകയായിരുന്ന എട്ടുവീട്ടിൽ രാഘവൻ പിള്ള ഹരിജൻ യുവതികളെ കടന്നു പിടിക്കുന്നു. കൂട്ടുകാരുടെ സഹായത്തോടെ വീണുകിടക്കുന്ന ഒരു തെങ്ങിൽ കെട്ടിയിട്ടാണ് ടീയാൻ കാരി സാധിച്ചത്. തുടർന്നുള്ള നാടകീയ മുഹൂർത്തത്തിൽ 4 സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കുന്നു. ബാക്കി മനോധർമ്മ പോലെ തട്ടണം. ശരി, എട്ടുകോളത്തിൽ മതിയോ? ശകലം ഭാവന യൂസ് ചെയ്യണം. എന്തറിയോ, പോയില്ലയോ. சார் இது வந்து இது அங்கே பாரு இது வந்து ரியல் போட்டோவா அத அந்த வந்து பெயிண்டிங்கா? போட்டோ என்ன? இதக்க எங்க எடுக்கனா சானே? இங்கனக்க போட்டோ எடுக்க பச்சு. சார்னு இப்ப என்ன வேண்டது? இதின் ஒரு 5-6 காப்பி விலைக்கு கிட்டு தரலாம். இதின் ஒரு 5 காப்பி வேணும். அர்ஜென்டா, நான் பைந்தரம் வர. ஆ ஆசகத்தை வெயில் அடிச்சாலேங்களோ நின்னுட்டு ஓடே. സർക്കാർ ഓഫീസിലല്ലേ ജോലി? ഒന്നാമത് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ പണിയിരിക്കുന്നത്. ഒരു ചെറിയ കാരണം കിട്ടിയാൽ മതി, കളവൻ ചവിട്ടി പുറത്താക്കും. ഉപദ്രവിക്കാതെ പോടെ, ഉറങ്ങാനും സമ്മതിക്കൂല. നിനക്ക് തോന്നും പണിയിട്ടേ, വായും പൊളിച്ചങ്ങ് വാ, ഉരുട്ടി വെച്ചേക്കാം. ആ ശരി, എന്നാ സൗകര്യം പോലെ ഉറങ്ങിക്കോ. ആകാശവാണി മദ്രാശി കലാരംഗം. ഇന്നത്തെ കലാരംഗത്തിൽ ആദ്യം പാചക ലോകമാണ്. കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം. ആദ്യമായി ചിക്കൻ മസാല. കോഴിയെ നന്നായി കഴുകി വൃത്തിയാക്കുക. ആവശ്യത്തിനുള്ള മുളക്, മല്ലി, കുരുമുളക്, കറിമസാല, ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക് ഇവ റെഡിയാക്കി അടുത്ത് വെക്കുക. മുളക്, മല്ലി, കറിമസാല, വെളുത്തുള്ളി ഇവ നന്നായി അരച്ചെടുക്കേണ്ടവയാണ്. ഉപ്പിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല, പക്ഷെ അത് ഇടേണ്ടപ്പോൾ കറിയിലിടാൻ മറക്കരുത്. ഇനി കോഴിയെ കയ്യിലെടുക്കുക. ഇനി മെല്ലെ ശ്വാസം അകത്തേക്ക് വലിക്കുക. കൈകൾ ഇരുവശത്തേക്കും അകത്തുക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്കും അകത്തുക. കഴുത്ത് മുകളിലേക്കും വീണ്ടും താഴേക്കും കൊണ്ടുവരിക. വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. കാലുകൾ രണ്ടും തറയിൽ ഉറപ്പിച്ച് നിവർന്നു നിൽക്കുക. കൈകൾ മുന്നിലേക്കും പിന്നിലേക്കും കറക്കുക. അതുപോലെ തലയും കഴുത്ത് ലൂസാക്കി കറക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. ഇനി വൃത്തിയായ പാത്രത്തിൽ സാലഡുകളോടൊപ്പം വിളമ്പിയാൽ മാത്രം മതി. ഇന്നത്തെ പാചകലോകം ഇതോടെ അവസാനിക്കുന്നു. അപരാന്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്.
അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും തെളിച്ചുകൊണ്ട്? എങ്ങനെയുണ്ട്, നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെന്താ അതിന്റെ അർത്ഥം? സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ, സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. എടാ മരമണ്ടം കഴുതേ, നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ, എനിക്കറിയാം, പക്ഷെ അവന്മാർക്ക് ഇപ്പൊ യൂണിയൻ ഉണ്ട്, അതുകൊണ്ട് അതേ സ്റ്റാറ്റസ് ഉള്ള വേറൊരു പണി ഞാൻ നോക്കി. ഒന്നുകിൽ ഒരു എഡിറ്റർ ആകുക, ഇല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാകുക. നീയാണോ ചീപ്പടിച്ച? അയ്യോ ഞാനല്ലോ കസേര എഴുതിക്കുന്ന എം ടി രാമോദേ. നീ എന്നെ പിന്നെ അനാവശ്യം നീ നിന്റെ പത്രം നിന്നെ ചേരിയാക്കുന്നു. മേലിൽ ആരപ്പം ചെയ്യുന്ന അനാവശ്യമായ ന്യൂസ് എഴുതിയ കൈയും കാലും വേണ്ടി ദൂരെ കഴിഞ്ഞാൽ പറഞ്ഞേക്കാം. ആകാരത്തിന് വല്ല അംഗഭംഗവും സംഭവിച്ചോ സാർ? ഇപ്പൊ പിടിയിട്ട് എന്താണ് കോമഡി? വിത്തിൻ ടു വീക്സ് കഥ റെഡി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മിസ്റ്റർ അനിൽകുമാർ നാഷണൽ പ്രസ് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1st സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത സ്നേഹപുരസ്സരം അറിയിച്ചുകൊള്ളുന്നു. അനിൽകുമാറിന്റെ ഈ വിജയം ടൈം പബ്ലിക്കേഷൻ എന്നും അഭിമാന പുരസ്സനെ സ്മരിക്കുന്നതാണ്. ഫോട്ടോഗ്രാഫിയുടെ നൂതന സങ്കേതങ്ങളെ കുറിച്ച് ഗവേഷണം നടത്താൻ ടൈം പബ്ലിക്കേഷൻ സ്വന്തം ചെലവിൽ അനിൽകുമാറിനെ ബോംബെക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ അനിലിനെ ബോംബെക്ക് അയക്കുകയാണെങ്കിൽ എന്നെ അയക്കണം? നീ എന്ത് കോപ്പ് കാണിച്ചിട്ട് നിന്നെ ബോംബെക്ക് അയക്കണം? നിന്നെ പൂത്തർക്കൊക്കെ അയക്കാം. ആ ചോദ്യം ഇവരോട് ചോദിക്കണം. ഏതോ ഫോട്ടോ സ്റ്റുഡിയോ കാശ് കൊടുത്ത് ഫോട്ടോ വാങ്ങി അവാർഡ് വാങ്ങി ഫോട്ടോഗ്രാഫർ ആവും. എടാ അസൂയക്കും കഷണ്ടിക്കും പണ്ടേ മരുന്നില്ലെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം പല്ലട കുത്തി മാറ്റിക്കണ്ട, നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ. ആ വിവരം നാട്ടുകാരെ അറിയിച്ച് പത്രത്തിന് നാണം കെടുത്തണ്ട. അല്ലെങ്കിലേ പത്രം മാറി, ഇനി ഇവരെ ബോംബെക്ക് വിടാച്ചാ ആ നാട്ടൻ ബോംബെ വരെത്തും. ഫോട്ടോ കട്ടതോ മോഷ്ടിച്ചതോ എന്നുള്ളത് എനിക്കൊരു പ്രശ്നമേയല്ല. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരാല് കിളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അനിൽകുമാറിന് ബോംബെക്ക് അയക്കാനുള്ള എന്റെ തീരുമാനം പാറ പോലെ ഉറച്ചതാണെന്ന് ഞാൻ എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. കയ്യടി. സാറ് വിഷമിക്കണ്ട, ഫ്രോഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ, സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. അതുകൊണ്ട് സാറത് വയത്തണം, വയത്തി പിടിക്കണം.